ഭഗവാന്റെ നരസിംഹാവതാരം വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് നിങ്ങളെല്ലാവരും ഏത് ക്ഷേത്രത്തിൽ വന്നാണെങ്കിലും ആ ഭഗവാന്റെ അവതാര സമയത്ത് ഇവിടെ വന്ന് ഭഗവാന്റെ അവതാരം വായിക്കാൻ സാധിക്കുമെങ്കിൽ അവതാരം വായിക്കുക, ഭഗവാന്റെ നാമം ഉറക്കുറക്കെ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ഉറക്കുറക്കെ ചൊല്ലുക. ആ നരസിംഹമായിട്ട് പ്രഹ്ലാദനെ രക്ഷിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഭഗവാനെ നിരന്തരമായിട്ട് സ്മരിക്കുക. ആ ഭഗവാന്റെ ഒരു കഥ കൂടെ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ സുതലത്തിലേക്ക് പോയ മഹാബലി, അദ്ദേഹം അവിടെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥ, കേട്ട ആൾക്കാർ ക്ഷമിക്കുക. സുതലത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി രാവണൻ വന്നിട്ടുണ്ടായിരുന്നു. രാവണൻ മഹാബലിയെ ഒന്ന് കണ്ടു കളയാം എന്ന് കരുതി സുതലത്തിലേക്ക് പോയി. അവിടെ ദ്വാരപാലകനായിട്ടൊരു ബാലനെ കണ്ടു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പം അകത്തേക്ക് പോകാൻ പറ്റില്ല, രാജാവിനോട് ചോദിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അകത്ത് പോയി ബലിയുടെ പെർമിഷൻ വാങ്ങി രാവണനെ അകത്തേക്ക് വിട്ടു. അദ്ദേഹം പോയിട്ട് മഹാബലിയുടെ കൊട്ടാരമൊക്കെ ഭംഗിയായിട്ട് കണ്ടു. വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് മഹാബലി അവിടെ കഴിയുന്നത്. അല്ലാണ്ട് ഭഗവാൻ ദ്രോഹിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഭംഗിയായിട്ട് കണ്ടു. രാവണന് വലിയ വരമൊക്കെ കിട്ടിയിട്ടുള്ള സമയമാണ്, വലിയ അഹങ്കാരമുള്ള സമയമാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങയെ ഈ അവസ്ഥയിലാക്കിയ വിഷ്ണുവിനോട് ഞാൻ പ്രതികാരം ചെയ്യും, എനിക്ക് ആവശ്യത്തിനുള്ള വരബലം കിട്ടിയിട്ടുണ്ട്, ആ വിഷ്ണുവിനെ ഞാൻ ശരിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയാൻ തുടങ്ങി. ഒരുപാട് ഭഗവാനെ ഭർത്തിക്കാൻ തുടങ്ങി, ഭഗവാനെ ചീത്ത പറയാൻ തുടങ്ങി ബലിയുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ബലി, അദ്ദേഹം അത്ര കണ്ട് ഉയർന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത്ര അവിടെ ദൂരെ ഒരു വലിയ വാർപ്പ്, ഇവിടെ അങ്ങനെയല്ലേ പറയുക പായസം വയ്ക്കുന്ന സാധനത്തിന് പട്ടക, വലിയൊരു ചെമ്പ്, വലിയൊരു പാത്രം ഇങ്ങനെ കിടക്കുന്നുണ്ട് പറയാം. അപ്പോൾ രാവണനോട് പോയി പറഞ്ഞത്രേ അങ്ങ് ഇവിടെ വന്നതല്ലേ, എന്തായാലും പോകുമ്പോൾ ആ സാധനം കൂടെ കൊണ്ടുപോയിക്കോളൂ, അത് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവണനും എന്തായാലും ലങ്കയിൽ പോയി കുറച്ച് പായസമൊക്കെ വയ്ക്കാം നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഈ പറയുന്ന ആ വലിയ ലോഹ കഷ്ണം അതെടുത്ത് പൊക്കാൻ തുടങ്ങി. എത്ര കണ്ട് ശ്രമിച്ചിട്ടും രാവണന് ആ വലിയ ലോഹപാത്രം പൊക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം തളർന്ന് തളർന്ന് ഇത്ര കണ്ട് ശക്തിയുണ്ടെന്ന് പറയുന്ന, ഇത്ര കണ്ട് വരബലമുണ്ടെന്ന് പറയുന്ന രാവണൻ അവിടെ വീണു. വീണപ്പോൾ പാവം മഹാബലി അടുത്തു പോയി രാവണൻ്റെ പുറത്ത് രണ്ട് തട്ടൊക്കെ തട്ടി എഴുന്നേപ്പിച്ച് നിർത്തി. ബലി രാവണനോട് പറഞ്ഞത്രേ അല്ലയോ രാവണ, ഈ സാധനം എന്താണെന്ന് വല്ല നിശ്ചയമുണ്ടോ ചോദിച്ചു. രാവണൻ ഇത് ഒരു ചെമ്പല്ലേ, ഇത് വലിയൊരു പാത്രമല്ലേ, വലിയൊരു ലോഹക്കഷ്ണമല്ലേ ചോദിച്ചത്രേ. ബലി പറഞ്ഞത്രേ എൻ്റെ മുതുമുത്തച്ഛനായിരുന്ന ഹിരണ്യകശിപു അദ്ദേഹം കാതിൽ ധരിച്ചിരുന്ന ഒരു കമ്മലിൻ്റെ ഒരു കഷ്ണമാണ്, അദ്ദേഹത്തിൻ്റെ കുണ്ഡലങ്ങളിൽ ഒരു കുണ്ഡലം മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്ത് അദ്ദേഹവുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് തെറിച്ച് ഇവിടെ വന്ന് വീണതാണ്. അദ്ദേഹം കാതിൽ ധരിച്ചിരുന്ന ഒരു ചെറിയ കടുക്കൻ ഒരു കുണ്ഡലം, അങ്ങനെ ആ കുണ്ഡലം ധരിച്ചിരുന്ന ഹിരണ്യകശിപുവിനെ എടുത്ത് പൊക്കി തൻ്റെ ചെറു വിരലുകൊണ്ട് ആ നെഞ്ച് കീറി അദ്ദേഹത്തിന് മോക്ഷം കൊടുത്ത ആ വിഷ്ണുവിനെയാണോ ആ ഗുരുവായൂരപ്പനെയാണോ നീ വെല്ലുവിളിക്കുന്നത് എന്ന് ചോദിച്ചത്ര കഴിഞ്ഞില്ല. ഒപ്പം ബലി പറയുന്നുണ്ടാവുന്നു ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരാളെ കണ്ടില്ലേ, ആ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു, ഒരു ബാലകൻ നിൽക്കുന്നുണ്ടായിരുന്നു, അതുതന്നെയാണ് സാക്ഷാൽ വിഷ്ണു, എൻ്റെ സംരക്ഷണത്തിനായി ഇപ്പോഴും എൻ്റെ കൂടെയുള്ള ആളാണ് ആ ഭഗവാൻ, നിന്നെ ഇങ്ങോട്ട് കടത്തിവിട്ടതുപോലും ആ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കാതെ ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞത്ര. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഹിരണ്യകശിപുവിൻ്റെ ഒരു കുണ്ഡലം പോലും എടുത്തു പൊക്കാൻ സാധിക്കാത്ത രാവണനാണ് അങ്ങനെയുള്ള ഹിരണ്യകശിപുവിനെ നിമിഷ നേരം കൊണ്ട് വധിച്ച ആ ഭഗവാൻ ഗുരുവായൂരപ്പനെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് വാഗ്വാദം മുഴക്കുന്നു.